എന്നാൽ ആ ഒരു കറുത്ത ആ ഒരു പാർട്ട് അത് തികച്ചും എന്താ പറയാ റിമൂവ് ചെയ്തിട്ടാണ് ഇപ്പൊ വണ്ടി വന്നിട്ടുള്ളത്. കാറിൽ ഒരു രാജകീയ യാത്ര ആഗ്രഹിക്കാത്തവർ എത്ര പേരുണ്ട്? കാർ ഏതുമാകട്ടെ, പഴയതോ പുതിയതോ ആകട്ടെ, അകവും പുറവും നിങ്ങളുടെ ഇഷ്ടാനുസരണം മോഡിഫൈ ചെയ്ത് പുതുപുത്തനാക്കുന്നു. ഹൈ പോയിന്റ് കാർ ആക്സസറീസ്, നാഷണൽ ഹൈവേ, കണ്ടോ പയ്യൻ. ബൈക്കുകൾ അനവധി റോഡിൽ ചീറിപ്പായുന്നുണ്ടെങ്കിലും അതിനിടയിൽ ഒരു റോയൽ എൻഫീൽഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ രാജകീയമായ യാത്ര എല്ലാവരും ഒന്ന് നോക്കി നിന്ന് പോകും. റോയൽ എൻഫീൽഡിൻ്റെ ചിറവക്കലുള്ള തളിപ്പറമ്പിൽ ചിറവക്കലുള്ള മാസ് വീൽസ് എന്ന് പറയുന്ന ഷോറൂമിനെ കുറിച്ചിട്ട് അവിടെ ഡിസ്പ്ലേ ചെയ്ത് വച്ചിരിക്കുന്ന റോയൽ എൻഫീൽഡിൻ്റെ വണ്ടികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടിയാണ് ഫൈനൽഷൻ അവതരിപ്പിക്കുന്നത്. റോയൽ എൻഫീൽഡ് ക്ലാസിക് 350 റീബോൺ, റോയൽ എൻഫീൽഡ് മീറ്റിയോർ 350, റോയൽ എൻഫീൽഡ് ഹിമാലയൻ, റോയൽ എൻഫീൽഡ് ഇൻ്റർസെപ്റ്റർ 650, റോയൽ എൻഫീൽഡ് കോണ്ടിനെൻ്റൽ ജി ടി 650 തുടങ്ങി നിരവധി ബ്രാൻഡ്സ് വണ്ടികളെക്കുറിച്ചിട്ടുള്ള ഒരു പ്രത്യേക പരിപാടിയാണ് അവതരിപ്പിക്കുന്നത്. റിപ്പോർട്ടിലേക്ക്. ഹായ് യെസ്, ഞാനിപ്പം നിൽക്കുന്നത് മാസ്ഫീൽസ് ഓട്ടോമോട്ടീവ്സ് തളിപ്പറമ്പ് ഷോറൂമിലാണ്. നമുക്ക് ഇപ്പം നിലവിൽ വന്നിട്ടുള്ളത് ഹോൾ ന്യൂ ക്ലാസിക്കിൻ്റെ റീബോൺ അല്ലെങ്കിൽ പുനർജനിച്ച ആ മോഡലിൻ്റെ എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുന്നിൽ പറയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നിലവിൽ നമ്മൾ ഇപ്പം മാസ്ഫീൽസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കിപ്പം ടോട്ടലി ഈവൺ നമ്മളിപ്പം കണ്ണൂർ ഏരിയ വെച്ചാണെങ്കിൽ ചെറുപുഴ അടക്കം നമുക്ക് ഏകദേശം ടോട്ടലി മലപ്പുറം ആ റേഞ്ചിലൊക്കെ 6 ഷോറൂംസിൻ്റെ അണ്ടറാണ് നമ്മൾ ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. ക്ലാസിക്കിൻ്റെ പുതിയ മോഡൽസാണ് മെയിനായിട്ട് ഇപ്പം നിലവിൽ അപ്ഡേറ്റ് ആയിട്ടുള്ളത്. അതായത് സെപ്റ്റംബർ 1 ലോഞ്ച്. ഇപ്പോൾ വെഹിക്കിൾസിൻ്റെ എല്ലാ കളേഴ്സിൻ്റെയും അവൈലബിലിറ്റി ഇപ്പം നിലവിൽ നമ്മുടെ ഷോറൂംസിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഈവൺ അവൈലബിൾ അതായത് അവൈലബിൾ ഇല്ലാത്ത മോഡൽസിന് ചെറിയൊരു വെയിറ്റിംഗ് പീരീഡ്, ഒരു 1 വെയിറ്റിംഗ് പീരീഡിലാണ് ഇപ്പം നിലവിൽ ബുക്കിംഗ്സ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ടോട്ടലി വാല്യൂ കണക്കാക്കുന്നതാണെങ്കിൽ നമുക്കൊരു 221,000 മുതൽ 275,000 രൂപ വരെയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്ലാസിക് മോഡൽസാണ് ഇപ്പം നമുക്കിപ്പം നിലവിൽ ഇവിടെയുള്ളത്. അതിൽ 11 കളേഴ്സോളം നമുക്ക് അവൈലബിൾ ആണ്. അതായത് സിംഗിൾ ചാനൽ ABS തൊട്ട് ഡ്യുവൽ ചാനൽ ABS എന്ന് മാറി മാറ്റ് ഫിനിഷസ്, അലോയ് വീൽ മോഡൽസ്, അങ്ങനെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് അതായത് ഒരു കസ്റ്റമർക്ക് എത്രത്തോളം വണ്ടിയെ ഇഷ്ടപ്പെടാൻ പറ്റുമോ ആ ഒരു റേഞ്ചിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് വണ്ടിയുടെ. അതായത് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് വണ്ടി ഇപ്പം നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഒരു വണ്ടിയെ നമ്മളിപ്പോൾ നോക്കുന്നതാണെങ്കിൽ ഇപ്പം നമുക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞു 11 കളർ വെറൈറ്റി കളേഴ്സ് അവൈലബിൾ ആണ്. അതായത് ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഓൺ റോഡ് പ്രൈസസ് ആണ്. ഇപ്പം നമുക്ക് സിംഗിൾ ചാനൽ ABS സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിൽ 221 മുതൽ വണ്ടി സ്റ്റാർട്ടിംഗ് ഉണ്ട്. നമുക്ക് 2 കളർ അവൈലബിലിറ്റി ആണ് സിംഗിൾ ചാനൽ ABS ഉണ്ടാവുക. അത് ഗ്രീൻ അതുപോലെ തന്നെ ഗ്രേ, 2 കളർ ഓപ്ഷൻസ് ആണ്. 350cc ഇപ്പോൾ അവൈലബിലിറ്റി ഉള്ളത്. എല്ലാ മോഡൽസും കളർ വെറൈറ്റിയിലാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് സ്റ്റാർട്ടിംഗ് ഞാൻ പറഞ്ഞു 221, പിന്നീട് ഡ്യുവൽ ചാനൽ ABS വരുന്നത് 231,000 രൂപ മുതലാണ് വണ്ടി ഡ്യുവൽ ചാനൽ ABS സ്റ്റാർട്ടിംഗ് ഉള്ളത്. അതിൽ 3 കളർ ഓപ്ഷൻസാണ് ഉള്ളത്. 1 ഹാൽസിയൻ ഗ്രീൻ, ഹാൽസിയൻ ഗ്രേ, അതുപോലെ തന്നെ ഹാൽസിയൻ ബ്ലാക്ക്, അങ്ങനെ 3 കളർ ഓപ്ഷനാണ്. 231,000 ഓൺ റോഡ് നമ്മളിപ്പോൾ നിലവിലുള്ള പ്രൈസിങ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് മാറ്റ് ഫിനിഷസ് കളേഴ്സാണ്. അതിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് 262,000 ആണ്. നമ്മൾ സിഗ്നൽ എഡിഷൻസാണ് വരിക. ഇപ്പം നിങ്ങൾക്ക് വണ്ടികൾ കാണാൻ വേണ്ടി പറ്റും. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റഡ് കളറാണ്. 1 വരുന്നത് മാഷ് ഗ്രേ, അതുപോലെ തന്നെ സിഗ്നൽ സാൻഡ്. സിഗ്നൽ സാൻഡ് മുന്നേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കളറായിരുന്നു ക്ലാസിക്കിൽ. അതിന് പ്രത്യേകത നമുക്ക് സിഗ്നൽസ്, അതായത് ഇന്ത്യൻ ആർമി അല്ലെങ്കിൽ ഇന്ത്യൻ നേവി അവർക്കൊരു ട്രിബ്യൂട്ട് എന്നുള്ള ലെവലിൽ ആ ഒരു ലെവലിൽ പിന്നെ ഇൻട്രൊഡ്യൂസ് ആയിട്ടുള്ള കളേഴ്സാണ്. അതായത് 60 ഒരു ട്രിബ്യൂട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് റോയൽ എൻഫീൽഡിൻ്റെ ഭാഗമായിട്ട് 60 അതായത് ഇന്ത്യൻ ആർമിയുടെ ഭാഗമായിട്ട് 60 റോയൽ എൻഫീൽഡുമായിട്ടുള്ള ഒരു ഇത്. അപ്പോൾ അതിനൊരു ട്രിബ്യൂട്ട് എന്നുള്ള ലെവലിൽ വന്ന 2 കളേഴ്സാണ്. അപ്പോൾ അതിന് ശേഷം ഉള്ളത് നമുക്ക് അലോയ് വീൽസുള്ള മോഡൽസാണ്. അലോയ് വീൽസുള്ള മോഡൽസ് ഡാർക്ക് സീരീസ് എന്ന് പറയും. അതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇതാണിപ്പോൾ അലോയ് വീൽസ് വരുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റഡ് അലോയ് വീൽസാണ്. അതുപോലെ തന്നെ
പിന്നെ ഡാർക്ക് സ്റ്റെൽത്ത് ബ്ലാക്ക് എന്ന് പറയും. അതുപോലെ തന്നെ സ്റ്റെൽത്ത് ഇതിൻ്റെ വേറൊരു വെറൈറ്റി കളർ വരുന്നത് ഡാർക്ക് ഗൺ മെറ്റൽ ഗ്രേ എന്ന് പറഞ്ഞിട്ടാണ് കളർ ഓപ്ഷൻ വരുന്നത്. ഓക്കെ, പിന്നീട് വരുന്നത് 2.75 ഒരു കളർ വെറൈറ്റിയാണ്. നെക്സ്റ്റ് വന്നിട്ട് ക്രോം എന്ന് പറയും. ഇതിലിപ്പോൾ നമുക്ക് രണ്ട് കളറുകളാണ് അവൈലബിലിറ്റി, ക്രോം ബ്രൗൺ അതുപോലെ തന്നെ ക്രോം റെഡ്. അപ്പോൾ നമുക്കിവിടെ കാണുന്ന കളർ ഇപ്പോൾ ക്രോം റെഡാണ്. 2.75 ഓൺ റോഡിൽ നമുക്ക് വണ്ടി അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ വണ്ടി ഇത്രയും കളർ വെറൈറ്റീസ് ആണ് വരുന്നത്. നെക്സ്റ്റ് വണ്ടിയെപ്പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ ക്ലാസിക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു വൈബ്രേഷൻ കാര്യങ്ങൾ അങ്ങനെയുള്ള എന്താ പറയുക അങ്ങനെയുള്ള ഒപ്പീനിയൻസ് ആയിരുന്നു അധികം ആൾക്കാർക്കും ഉണ്ടായിരുന്നത്. അത് കസ്റ്റമേഴ്സിൽ ഒരു ചെറിയ ശതമാനമെങ്കിലും അതിനൊരു നെറ്റി ചുളിക്കുന്നൊരു ഇതുണ്ടായിരുന്നു ക്ലാസിക്കിനെ സംബന്ധിച്ചിടത്തോളം. അതിൽ നിന്നൊക്കെ ഒരു എന്താ പറയുക കസ്റ്റമർ മുന്നേ ക്ലാസിക് ഓടിച്ച് പിന്നീട് ഈ ക്ലാസിക് ഓടിക്കുന്ന ഒരു കസ്റ്റമർ ആണെങ്കിൽ അതിൻ്റെ വ്യത്യസ്തത തികച്ചും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ വന്നിട്ടൊന്ന് ഷോറൂമിൽ ടെസ്റ്റ് ഡ്രൈവ്സ് അവൈലബിൾ ആണ്, ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിൾ അവൈലബിൾ ആണ്. നമുക്ക് 9 to 6 വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരെയും